Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alameen. Wa la'aqibatu lil muttaqeen. Wa salatu wa salamu ala sayyidil anbiya'i wal mursaleen. Wa ala alihi wa ashabihi ajma'in. Amma ba'd. Rabbi yassir wa la tu'assir. Wa tammim bil khayr. وبك نستعين يا فتاح ربي زدني علما ربي زدني علما ربي زدني علما آمين الحمد لله الله عند ولي أوداري ما أنا الله سبحانه وتعالى قرآن عند പഠിക്കലും പഠിപ്പിക്കലും ആ ഒരു ജോലിയിൽ ബന്ധമായി അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി. ഇത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. അള്ളാഹു നമ്മളുടെ ഈ പഠനം സ്വീകരിക്കട്ടെ. നമ്മളുടെ ഈ ഖുർആൻ പാരായണം പഠിക്കലും പഠിപ്പിക്കലും പൂർണ്ണമായ നന്മയാക്കി മാറ്റി അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്യട്ടെ. ആമീൻ. ഇന്നത്തെ ക്ലാസ്സിൽ പാർട്ട് 43 സൂറത്തുർ റഹ്മാനിൻ്റെ രണ്ട് ആയത്തുകൾ പഠിപ്പിക്കാൻ പോവുകയാണ്. അതായത് 39-40 രണ്ട് ആയത്തുകൾ ഇൻഷാല്ലാ പഠിപ്പിക്കും. അപ്പോൾ എല്ലാ കുട്ടികളും, ഞാൻ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നില്ല, അപ്പോൾ എല്ലാ കുട്ടികളും പറയുന്ന കാര്യങ്ങൾ ക്ലാസ് തുടങ്ങുന്ന മുമ്പ് ശ്രദ്ധിച്ച് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ ഉസ്താദ് രണ്ടായത്ത് പാരായണം ചെയ്യും, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فيومئذ لا يسأل عن ذنبه إنس ولا جان فبأي آلاء ربكما تكذبان. نوري بريم. بسم الله الرحمن الرحيم فيومئذ لا يسأل عن ذنبه إنس ولا جان فبأي آلاء ربكما تكذبان. ഒന്നുകൂടി പറയാം. بسم الله الرحمن الرحيم فيومئذ لا يسأل عن ذنبه إنس ولا جان فبأي آلاء ربكما تكذبان. صدق الله العظيم. ഇനി അടുത്ത് ഇൻഷാല്ലാ ഈ രണ്ട് ആയത്തുകൾ ബോർഡിനകത്ത് എഴുതും, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. 39-ാമത്തെ ആയത്ത് ഫയൗമഇദിൽ, فيومئذ لا يسأل فيومئذ لا يسأل فيومئذ لا يسأل عن ذنبه إنس ولا جان إنس ولا جان جان جان
അൻഷാല ഇതിൻ്റെ നിയമങ്ങൾ പറയാം. നല്ല നീട്ടി പറയണം. വല ജ മനസ്സിലായി? നോക്ക്. فيومئذ لا يسأل عن ذنبه إنس ولا جان. അടുത്ത് രണ്ടാമത്തെ ആയത്ത്, നാൽപ്പതാമത്തെ ആയത്ത്. فبأي آلاء ربكما تكذبان. ربكما تكذبان. ما تكذبان. كتو. ഓക്കെ. ഫബിഅയ്യ ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഓക്കെ, നോക്ക്, ഇതിൻ്റെ നിയമങ്ങൾ ശ്രദ്ധിക്കാം. ഫയൗമ ഇദിൽ ദിൽ ദിൽ, ഇത് ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാമിൻ്റെ നിയമങ്ങളാണ്. പാഠം 24, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാഗുന്ന, രണ്ട് വിഭാഗങ്ങളാണ്. ഇവിടെ ഇദ്ഗാം ബിലാഗുന്നൻ്റെ നിയമമായതുകൊണ്ട് ഇതിൻ്റെ നിയമം മാത്രം വിശദീകരിക്കാം. തൻവീൻ നൂന സാക്കിന് അല്ലെങ്കിൽ തൻവീന് ശേഷം ഇദ്ഗാം ബിഗുന്ന രണ്ട് അക്ഷരങ്ങളാണ്, ലാം റ. അതായത് ഇദ്ഗാമിൻ്റെ നാലക്ഷരങ്ങളാണ്. അതിലെ ഇദ്ഗാം ബിഗുന്ന നാലക്ഷരങ്ങൾ ആറക്ഷരങ്ങളാണ്, സോറി, ഇദ്ഗാമിൻ്റെ ആറക്ഷരങ്ങളാണ്, യാ വാവ് മീം നൂൻ ലാംറ, ആറക്ഷരങ്ങൾ. അതിൽ ഇദ്ഗാം ബിലാഗുന്ന രണ്ടക്ഷരങ്ങളാണ്, അതായത് മണിക്കാതെ ഉച്ചരിക്കുന്ന ഇദ്ഗാം ലാംറ. അപ്പോൾ സാക്കിന നൂൺ അല്ലെങ്കിൽ തൻവിന് ശേഷം ലാം വന്നത് കൊണ്ട് ഇവിടെ എന്താ ചെയ്യുക? മണിക്കാതെ ഉച്ചരിക്കുക. ഫയൗമ ഇദിൽ ലാ യുസ് അലു ദംബിഹി. ദംബിഹി ഇവിടെ രണ്ട് മണിക്കലാണ്, രണ്ട് മണിക്കലാണ്, മനസ്സിലായല്ലോ. പിന്നെ മനസ്സിലായോ? അപ്പോൾ ഇഖ്ഫായിൻ്റെ നിയമം ദംബി, ഇത് ഇഖ്ലാബാണ്, മനസ്സിലായോ? ഇദ്ഗാം ഇഖ്ലാബ്. പാഠം 23. സാക്കിനാണ് സാക്കിന നൂൺ അല്ലെങ്കിൽ തൻവിന് ശേഷം ബാ വന്നാൽ നൂനിൻ്റെ ശബ്ദ നൂനിൻ്റെ മീമാക്കി മറച്ച് മനച്ച് ഉച്ചരിക്കുക. ദം ബിഹി ബിഹി മദ് മുൻഫസിൽ. ഇൻസ് ഇഖ്ഫായിൻ്റെ നിയമം ഇദ്ഗാം ബിഗുന്ന. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇദ്ഗാം രണ്ട് വിഭാഗം, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാഗുന്ന. ഇദ്ഗാം ബിലാഗുന്ന നമ്മൾ നേരത്തെ പറഞ്ഞു, ഫയൗമ ഇദില്ല. പിന്നെ ഇവിടെ ഇൻസൂ ഇദ്ഗാം ബിഗുന്ന. സാക്കിന നൂൺ അല്ലെങ്കിൽ തൻവിന് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ നാലക്ഷരങ്ങൾ, അതായത് യാ വാവ് മീം നൂൺ, ഈ നാലക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഇദ്ഗാം ബിഗുന്ന മറച്ച് മനച്ച് ഉച്ചരിക്കും. പിന്നെ വലജാൻ, ഇത് മദ്ദുൽ ലാസിമാണ്. മദ്ദിൻ്റെ അക്ഷരങ്ങളായ അലിഫ് യാ വാവ് ഈ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരത്തിന് ശേഷം ശേഷമുള്ള അക്ഷരത്തിന് ശബ്ദോ സുക്കൂൻ ഉണ്ടെങ്കിൽ അത് മദ്ദുൽ ലാസിമാണ്, അഞ്ചലിഫ് നീട്ടൽ നിർബന്ധമാണ്. മനസ്സിലായല്ലോ? ഓക്കെ. ഫബി അയ്യ ആലായി റബ്ബിക്കു മാത്തുക ദിവാൻ, അതേപോലെ ആലായി ഇതും മദ്ദുൽ മുത്തസിലാണ്, റബ്ബിക്കു മാത്തുക ദിവാൻ. ഓക്കെ, ഇനി അടുത്ത് ഇതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കാം. ഫയൗമ ഇദിൻ, അപ്പോൾ അന്നത്തെ ദിവസം. ഫയൗമ ഇദിൻ, അന്നത്തെ ദിവസം. ലാ യുസ് അലു, ചോദിക്കപ്പെടുകയില്ല. അൻ ദംബിഹി ഇൻസു വലജാൻ, ഇൻസ് മനുഷ്യനോട് അല്ലെങ്കിൽ ജിന്നിനോട്
മനുഷ്യനോട് അല്ലെങ്കിൽ ജിന്നിനോട് അവൻ്റെ പാപങ്ങളെക്കുറിച്ച് അന്നത്തെ ദിവസം ചോദിക്കപ്പെടുകയില്ല. യഥാർത്ഥം ഇതിന് ശേഷമുള്ള ആയത്തുകൾ അള്ളാഹു നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ചോദിക്കുകയില്ല എന്ന് നമ്മൾ സമാധാനത്തോടെ ഇരിക്കേണ്ട. നാളെ അള്ളാഹു ചോദിക്കപ്പെടും. എങ്ങനെ? യുഅറഫുൽ മുജ്രിമൂന ബിസീമാഹും, കുറ്റവാളികൾ അവരുടെ അടയാളങ്ങളെക്കുറിച്ച്, പാപം ചെയ്ത അടയാളത്തിനെക്കുറിച്ച് അവർ തിരിച്ചറിയപ്പെടും. മനസ്സിലായില്ലേ? ചോദിക്കുകയില്ല, പക്ഷെ അവിടെ ചെന്നിട്ട് അവർ ചെയ്ത പാപത്തിൻ്റെ അടയാളങ്ങളായിരിക്കും, അത് കുറച്ച് അവർ തിരിച്ചറിയും. ഇതിന് ശേഷമുള്ള ആയത്തുകൾ അള്ളാഹു അത് പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. അപ്പോൾ അന്നത്തെ ദിവസം ചോദിക്കപ്പെടുകയില്ല, ലായിസ് അലു ചോദിക്കപ്പെടുകയില്ല. ആദം ബിഹി, അവരുടെ പാവകളെ കുറിച്ച്. ആരുടെ? ഇൻസും വല ജാൻ, മനുഷ്യൻ്റെയും ജിന്നിൻ്റെയും, മനുഷ്യനോട് അല്ലെങ്കിൽ ജിന്നിനോട് അവരുടെ പാവകളെ കുറിച്ച്, പാവങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടുകയില്ല. ഫബി അയ്യ അലാ റബ്ബിക്കും അത്തുകദിബാൻ, അപ്പോൾ നിങ്ങൾ നാഥൻ്റെ, നിങ്ങളിൽ ഒരു കൂട്ടരുടെയും നാഥൻ്റെ ഏത് അനുഗ്രഹത്തെയാണ് തള്ളിപ്പറയുക? ഇന്നത്തെ ക്ലാസ്സിൻ്റെ രണ്ടായത്തുകൾ, അതിൻ്റെ നിയമങ്ങളും അർത്ഥങ്ങളും ഒക്കെ അൽഹംദുലില്ലാഹ് നമ്മൾ പഠിച്ചു അല്ലേ. അള്ളാഹു നമുക്ക് പൂർണ്ണമായ മനസ്സിലാക്കി അള്ളാഹു നമുക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു തോഫീഖ് നൽകട്ടെ. അപ്പോൾ ഇൻഷാല്ലാഹ് ഇന്നും കൂടി ഒരു പ്രാവശ്യം ഇന്നത്തെ ക്ലാസ്സിൻ്റെ രണ്ടായത്ത് ഓതിട്ട് ഞാൻ ഇൻഷാല്ലാഹ് ക്ലാസ് അവസാനിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فَيَوْمَئِذٍ لَّا يُسْأَلُ عَن ذَنبِهِ إِنسٌ وَلَا جَانٌّ فَبِأَيِّ آلَاءِ رَبِّكُمَا تُكَذِّبَانِ. ഇനി അടുത്ത് കഴിഞ്ഞ ക്ലാസ്സിന്റെ റിവിഷൻ രണ്ടായത്ത് കൂടി ഓതിട്ട് ക്ലാസ് പൂർത്തിയാക്കാം. بسم الله الرحمن الرحيم فإذا شقت السماء فكانت وردة كالدهان فبأي آلاء ربكما تكذبان. صدق الله العظيم. الله سبحانه وتعالى نمبر القرآن كلاس بورما يا سيكري كتے. آمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.